ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് പുതിയൊരു സന്ദേശവുമായിട്ടാണ്. ഇന്ന് എൻ്റെ ജന്മദിനമായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ചെറിയൊരു സന്ദേശം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും സ്നേഹിക്കപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരാണ്. പരസ്പര ധാരണയിലാണ് മനുഷ്യ ജീവിതം മുന്നോട്ട് പോകുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടാകും. അതിൽ കുറച്ചുപേരെ നമ്മൾ സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ബെസ്റ്റി ആയിട്ട് കരുതുന്നവരുണ്ട്, ഇല്ലേ? അപ്പോൾ ഒരു നിമിഷത്തിൽ ഒരു യാദൃശ്ചികമായിട്ട് അവരൊന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ നമ്മളെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരുപാട് വേദന, ഒരുപാട് സങ്കടം നമ്മൾ അനുഭവിക്കാറുണ്ട്, ഇല്ലേ കൂട്ടുകാരെ? ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിഷമത്തിന് നമ്മൾ പാത്രമായി തീരുകയാണ്, അല്ലേ? എന്തിനാണ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഒരു പക്ഷേ അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒരമ്മയുടെ സ്നേഹം അന്വേഷിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ, ഒരു സഹോദരൻ്റെ, ഒരു അനുജൻ്റെ സ്നേഹം അന്വേഷിച്ചായിരിക്കും അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സ്നേഹം നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു. അപ്പോൾ അവർ വിഷമിച്ചു, അവർ പോയി എന്നുള്ള ഒരു സങ്കടത്തിൽ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല കൂട്ടുകാരെ. നമ്മുടെ ലൈഫ് എന്താണ് ശരിക്കും? നമ്മുടെ ലൈഫ് ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന സൗഹൃദരാണ് ഇവർ ഓരോരുത്തർ. പഴം, പച്ചക്കറികൾ, തേന്, പലചരക്ക് സാധനങ്ങൾ, ഇതൊക്കെ കൊടുക്കുന്നവരാകണം നാം ഓരോരുത്തരും. അപ്പം നമ്മുടെ ഉള്ളിലുള്ള നന്മയെ, സ്നേഹത്തെ, സന്തോഷത്തെ ഇവരിലുള്ളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം അവിടെ സക്സസ്ഫുള്ളായി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നൈമിഷികമല്ല. അതൊരിക്കലും അസ്തമിക്കാത്ത സൂര്യനെ പോലെയാണ്, അതൊരിക്കലും അസ്തമിക്കുന്നില്ല. നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല, അയ്യോ അവർ നമ്മളെ അന്വേഷിച്ച് വരുന്നില്ലല്ലോ, നമ്മൾ എന്തുകൊണ്ടാണ് അവർ പോയത് എന്ന് അന്വേഷിച്ച് സങ്കടപ്പെട്ട് ഇരിക്കേണ്ട കാര്യമില്ല. ലൈഫ് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവാകാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ്, നമുക്കിതൊക്കെ പകർന്നു കൊടുക്കാൻ സാധിച്ചല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രണയിനിയായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനായിട്ട് ഒക്കെ ആയിരിക്കും ഇവർ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു നിമിഷം അവർ യാത്രയാകുമ്പോൾ, ഒരു നിമിഷം അവർ നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്കത് എന്താ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അത് താങ്ങാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും വിജയിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ വരുന്ന ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ അവിടെ താമസിക്കുക ഒരിക്കലുമില്ല. അവരുടെ കാര്യം, അവരുടെ സാധനങ്ങൾ അവർ വാങ്ങിച്ചു കഴിയുമ്പോൾ അവർ യാത്രയാകും. നമുക്കുള്ളിലെ നന്മയെ നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതിലാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വിജയിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലത് പകർന്നു കൊടുക്കാൻ സാധിക്കണം. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കണം. ഗാന്ധിജിയൊക്കെ പറയുന്നത് പോലെ നമ്മളെപ്പോഴും നല്ല വർക്ക് ചെയ്യുന്നവരായിരിക്കണം, ഗുഡ് തിങ്കിങ് ഉള്ളവരായിരിക്കണം. അപ്പോൾ നമുക്ക് ഉയരങ്ങളിലേക്ക് മറ്റുള്ളവരെ കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്നേഹം, സന്തോഷം, അതിലൂടെയൊക്കെ നമുക്ക് ഉയർച്ച കൈവരിക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഈ നമ്മളെ സ്നേഹിക്കാതെ മാറി നിൽക്കുന്ന, ആ വാതിലിന് മുൻപിൽ ചെന്ന് കൈമുട്ടാതെ, അല്ലെങ്കിൽ ആ വാതിലിന് മുമ്പിൽ ചെന്ന് അന്വേഷിക്കാതെ, പകരം നമ്മളെ തേടി വരുന്ന വിശാലമായ വാതിലുകളെ എതിരേൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത് വിജയിക്കുന്നത്. അപ്പം നമ്മളെ സ്നേഹിക്കുന്നവരെ തേടി നമ്മൾ പോവുക. പകരം നമ്മളെ സ്നേഹിക്കാത്ത വാതിലിന് മുമ്പിൽ ചെന്ന് മുട്ടിക്കൊണ്ട് നമ്മുടെ ജീവിതം എന്തിനാണ് നമ്മൾ വെറുതെ പാഴാക്കുന്നത്? എന്തിനാണ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അയ്യോ എൻ്റെ ജീവിതം പോയി, അയ്യോ എൻ്റെ ജീവിതം പോയി, എന്തിനാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ സമയവും സർവ്വസമയവും പോസിറ്റീവായിരിക്കുക, നന്നായി ചിന്തിക്കുക, നന്നായി വായിക്കുക, വായിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ വിനിയോഗിക്കുക. ഒരു താളെങ്കിലും ഒരു താള് വായിക്കാൻ കിട്ടിയ ഒരു അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഒരു ബസ്സിലിരുന്ന് വായിക്കാൻ കിട്ടുന്ന സമയമാണെങ്കിലും എന്തായിക്കൊള്ളട്ടെ, നമുക്ക് കിട്ടുന്ന ഓരോ സമയവും നമ്മൾ മൂല്യവത്തായിട്ട് പ്രയോജനപ്പെടുത്തുക. അതാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നൊരു കാര്യം. അപ്പോൾ സ്നേഹബന്ധങ്ങളെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധങ്ങളെക്കുറിച്ച്, പ്രണയബന്ധങ്ങളെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ച് ഓർത്ത് തളരേണ്ട കാര്യമില്ല. അതൊരിക്കലും അത് നമ്മുടെ ജീവിതത്തെ എന്താണ് തകർക്കുക, അല്ലെങ്കിൽ നെഗറ്റീവായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. പുതിയ സ്നേഹബന്ധങ്ങൾ നമ്മളെ തേടി വരും. പുതിയ എന്താ പറയുന്നത്, നല്ല കൂട്ടുകാർ, നല്ല സ്നേഹബന്ധങ്ങൾ, നല്ല ഉയർച്ചകൾ ഒക്കെ ദൈവം നമുക്ക് കൊണ്ടുത്തരും എന്നതിന് യാതൊരു സംശയവുമില്ല. എപ്പോഴും പ്രകാശമുള്ളവരായിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രകാശമുള്ള കൂട്ടുകാരായി നമുക്ക് വളരാം. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.